നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്താത്ത കൗമാരക്കാർക്കായി പോലീസും നാട്ടുകാരും അന്വേഷണം നടത്തുന്നതിനിടെയാണ് രണ്ട് മൃതദേഹങ്ങൾ ശാസ്താംകോട്ട തടാകത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പൂയപ്പള്ളി മയിലോട് സ്വദേശി ദേവനന്ദ, അമ്പലംകുന്ന് ഷെബിൻ ഷാ എന്നിവരുടെ അപ്രതീക്ഷിത മരണത്തിന് ഞെട്ടലിലാണ് നാട്. എന്താണ് മരണകാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും വിശദമായ അന്വേഷണത്തിനും ശേഷം മാത്രമേ 17-കാരായ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മരണകാരണം വ്യക്തമാകൂ. പൂയപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നോ ഷെബിൻ ഷായെയും ദേവനന്ദയും കാണാതായത്. സ്കൂളിൽ പോയ ദേവനന്ദയും ഷെബിൻ ഷായും തിരികെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് കാണിച്ച് ഇരുവരുടെയും മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇരുവരുടെയും പക്കൽ ഫോൺ ഇല്ലാത്തതിനാൽ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹങ്ങൾ തടാകത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഷെബിൻ ഷാ. ഓടാനവട്ടം KRGAPM സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. വീട്ടുകാരുടെയും സഹപാഠികളുടെയും പ്രതീക്ഷകളെയും പ്രാർത്ഥനകളെയും തകർത്താണ് ഷെബിൻ ഷായുടെയും ദേവനന്ദയുടെയും മൃതദേഹങ്ങൾ ശാസ്താംകോട്ട തടാകത്തു നിന്ന് കണ്ടെടുത്തത്. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് കോളേജിന് തൊട്ടു താഴെയുള്ള കായൽക്കടവിൽ പകൽ സമയത്ത് ആളനക്കം ഉണ്ടാകാറുള്ളതാണ്. നിർഭാഗ്യവശാൽ ഷെബിൻ ഷായും ദേവനന്ദയും അവിടേക്ക് എത്തുന്നത് ആരും കണ്ടിരുന്നില്ല. ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ ഇരുവരുടെയും സ്കൂൾ ബാഗ് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഭക്ഷണം കഴിക്കാതെ തന്നെ അവശേഷിച്ചിരുന്നു. കുട്ടികളെ കാണാതായെങ്കിലും ഇരുവരും ഒരുമിച്ചാണ് പോയതെന്ന് ആദ്യം ആരും കരുതിയിരുന്നില്ല. രണ്ടുപേരുടെയും ബന്ധുക്കളും അയൽവാസികളും വെവ്വേറെയാണ് തിരച്ചിൽ നടത്തിയത്. കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു, പക്ഷേ വിവരമൊന്നും ലഭിച്ചില്ല. കുട്ടികളെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പിന്നീട് പോലീസിൽ പരാതികൾ നൽകി. ദേവനന്ദയുടെ അമ്മയാണ് ആദ്യം പരാതിയുമായി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയത്. തുടർന്നാണ് ഷെബിൻ ഷായെയും കാണാനില്ല എന്നറിയുന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മണി കഴിഞ്ഞ് പൂയപ്പള്ളി ജംഗ്ഷനിലെത്തിയ ദേവനന്ദയും ഷെബിൻ ഷായും ഒരുമിച്ച് കൊട്ടാരക്കരുവി ശാസ്താംകോട്ടയിലേക്ക് പോയെന്ന് CCTV ക്യാമറകളിൽ നിന്ന് വ്യക്തമായിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് തടാകത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വിവരം നാട്ടുകാരിൽ ചിലർ പോലീസിനെ അറിയിച്ചത്. തടാകക്കരയിൽ കണ്ട സ്കൂൾ ബാഗുകളിൽ ഉണ്ടായിരുന്ന ഐഡന്റിറ്റി കാർഡുകളിൽ നിന്നാണ് ഇവർ ദേവനന്ദയും ഷെബിൻ ഷായുമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇരുവരും 10-ാം ക്ലാസ്സിൽ മയിലോട്ട് HSSC ഒരുമിച്ച് പഠിച്ചവരാണ്. മരിച്ച വിദ്യാർത്ഥികൾ പഠനത്തിൽ സമർത്ഥരമായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഇവരോട് വല്ലാത്ത വൈകാരിക ബന്ധവുമുണ്ടായിരുന്നു. സഹപാഠികൾക്കും ടീച്ചർമാർക്കും ഇവരുടെ മരണം ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും പുറമെ നാട്ടുകാർക്കും സഹപാഠികൾക്കുമെല്ലാം ഇരുവർക്കുമായുള്ള തിരച്ചിലിനൊപ്പമായിരുന്നു. ഷെബിൻ ഷായും ദേവനന്ദയും ക്ലാസ് കട്ട് ചെയ്യുകയോ അനാവശ്യമായി അവധി എടുക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ല. ഹയർ സെക്കൻഡറി ഈ രണ്ട് സ്കൂളുകളിലായിരുന്നെങ്കിലും ഇവർ ഇടയ്ക്ക് കണ്ടുമുട്ടാറുണ്ടായിരുന്നു. സ്കൂളിൽ എത്താതിരുന്നപ്പോൾ അസുഖം എന്തെങ്കിലും ഉണ്ടായിരിക്കാമെന്നാണ് കൂട്ടുകാരും അധ്യാപകരും കരുതിയത്. പക്ഷേ പതിവ് സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരികെ എത്താതെ തുടർന്നാണ് മാതാപിതാക്കൾ ഇവരുടെ കൂട്ടുകാരെ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് ഇരുവരും സ്കൂളിൽ വന്നിട്ടില്ല എന്ന് അറിയുന്നതും. കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നത് രക്ഷിതാക്കൾക്ക് ആദ്യം വിശ്വസിക്കാനായിരുന്നില്ല. പിന്നീട് വീട്ടുകാർ അധ്യാപകരുമായും ബന്ധപ്പെട്ടു. കുട്ടികൾ എത്തിയിട്ടില്ലെന്ന് ഇരു സ്കൂളുകളിലെയും അധ്യാപകരും ഉറപ്പിച്ചതോടെ എല്ലാവരും ആശങ്കയിലായി, നാടാകെ തെരഞ്ഞു. ഇരുവരുടെയും ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു. പക്ഷേ എല്ലാവരുടെയും ഹൃദയം തകർത്ത് ഇരുവരുടെയും മരണവാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. പോലീസ് നടപടികൾ പൂർത്തിയാക്കി ചെങ്കൂർ ജമാഅത്ത് പള്ളി ഷെബിൻ ഷായുടെ ഖബറടക്കി. ദേവനന്ദയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.